ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് ചിക്കൻ പട്ടിയാല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രീമി ആയിട്ടൊരു ചിക്കൻ പട്ടിയാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ തൈര് ആഡ് ചെയ്യാം. കട്ടി തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാം, ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് എടുത്തതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പട്ട, 2-3 പീസ് പട്ട, 3-4-5 ഗ്രാമ്പു, പിന്നെ 4-5 ഏലക്ക ഇതൊന്നിട്ട് ഇതൊന്ന് ചൂടാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചെറുജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇന്ന് ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഇത് ഞാൻ ഇത് മൊത്തത്തിൽ 3 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. ഞാനൊരു 3 മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത്. സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗണ്, നല്ല ഗോൾഡൻ ബ്രൗൺ വേണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി ഇട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി വേണം ആഡ് ചെയ്യാൻ. ഓൾറെഡി ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 1.5 മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് എങ്ങനെയാണോ ആ രീതിയിൽ, ആ അളവിൽ വേണം നിങ്ങൾ ചേർക്കാൻ. പിന്നെ ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നു. ഇനി ഈ പച്ചപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. നമുക്ക് ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ വേവുന്നവരൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാൻ വെച്ച് അതിനകത്തോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1/4 സ്പൂണ് ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം.
നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ ചിക്കനെ നിറഞ്ഞ വെള്ളമാണ്. ഞാൻ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇതൊന്ന് ചിക്കൻ വേവുന്ന വരെ നമുക്ക് വേവിക്കാം. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, ഞാനൊരു രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എരിക്കനുസരിച്ച് വേണം ചേർക്കാൻ. ഒത്തിരി എരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കിത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ കറിയുടെ ഹൈലൈറ്റ്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന, ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പാണ് കാഷ്യൂ നട്ട്. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ ആ കാഷ്യൂ നട്ട് അരച്ച് ആ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കാഷ്യൂ നട്ട് ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കുമ്പം നിങ്ങൾ അടി പിടിക്കാതെ സൂക്ഷിച്ചോളണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിക്കനിലോട്ട് നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ്, ക്രീമി ആയിട്ടുള്ള പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, 2 മിനിറ്റ് കഴിഞ്ഞേക്കുമാണ് നമ്മുടെ ക്രീമി പട്ടിയാല ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.